ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന അയർലൻഡിലെ ഒരു മലയാളി കടയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അയർലൻഡിലെ ഒരു മലയാളി കട, അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാണ്ട് പോകുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, സാധാരണ ചുമ്മാ ഒരു മലയാളിക്കടയിൽ എന്ത് കിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു മലയാളിക്കടയിൽ ഒരുമാതിരിപ്പെട്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ ചില ഒന്ന് രണ്ട് സാധനങ്ങൾ ചിലപ്പോൾ ഒരു മലയാളിക്കടയിലും അയർലൻഡിൽ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളൊരു സാധനം ഡെഫിനറ്റ്ലി നിങ്ങൾ നാട്ടിൽ നിന്ന് ചുമന്നുകൊണ്ട് വരിക തന്നെ ചെയ്യണം. അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഈ മലയാളിക്കട നടത്തുന്ന ആൾക്കാരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ട് ചുമന്നുകൊണ്ട് വരണ്ട, ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ ഓർക്കും അയർലൻഡിൽ മേടിക്കാൻ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വരും. അതും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മൂന്നാമതൊരു ചോദ്യം കൂടി ഞാൻ ഇവരോട് ചോദിക്കുന്നതായിരിക്കും, കസ്റ്റമേഴ്സിന് അറിയേണ്ട ചില കാര്യങ്ങൾ. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന, ഫോർ എക്സാമ്പിൾ, വില വിവരങ്ങൾ. ഓരോ പ്രൊഡക്ട്സും നമ്മൾ നാട്ടിലെ ഒരു വിലയുമായിട്ടായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് സാധനം എടുത്താലും, ഓ ഇതിനിവിടെ 3 യൂറോ ആണ്, ഓ നാട്ടിൽ വേറെ 50 രൂപയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിലയ്ക്ക് ഇവിടെ ആൾക്കാർ ഓരോ മലയാളിക്കടയിൽ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന മലയാളിക്കട എന്ന് പറയുന്നത് അയർലൻഡിലെ കാവൻ എന്ന് പറയുന്ന സ്ഥലത്തെ മലയാളിക്കടയാണ്. അതായത് ഡബ്ലിൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 100-120 കിലോമീറ്റർ മാറിയുള്ള ഒരു ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ മലയാളിക്കടയാണ്. അപ്പോൾ ഓരോ മലയാളിക്കടയിലും നാട്ടിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ചിലപ്പോൾ ഇവിടെ 3 യൂറോയ്ക്ക് അരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും വില കൂട്ടിയാണല്ലോ ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ കഴുത്തറപ്പം വിലയൊന്നും വലുത്, ഇതെന്തുകൊണ്ടാണ് ഇത്രയും വില കൂട്ടി ഇവർ വിൽക്കേണ്ടി വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിജോബായ്, നമ്മുടെ ഈ കടയിലെ സ്വന്തം ആളാണ് ഷിജോബായ്. ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്കതൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അയർലൻഡിൽ കിട്ടില്ല, 100% കിട്ടാൻ ചാൻസ് തീരെ കുറവുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങളുണ്ടോ? ഫോർ എക്സാമ്പിൾ, വായുഗുളിക നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരണോ വേണ്ടയോ? വായുഗുളിക നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നത് എപ്പോഴും നന്നായിരിക്കും, കാരണം അത് അത്ര അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ആയുർവേദിക് പ്രോഡക്റ്റുകൾ, ചില പ്രോഡക്റ്റുകളൊന്നും ഇവിടെ കൊണ്ടുവരാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലാത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പം നിലവിൽ ഇവിടെ അവൈലബിളാണ്. ഇപ്പം സപ്പോസ് നമുക്കിപ്പം നാട്ടിൽ പണ്ട് കാലങ്ങളിൽ കിട്ടത്തില്ല ചിരക, അത് കിട്ടത്തില്ലായിരുന്നു, അതിപ്പോൾ അവൈലബിളാണ്. ഇപ്പം നമുക്ക് കുക്കറുകൾ അവൈലബിളാണ്, ഇപ്പം അമ്മിക്കല്ല് വരെ നമുക്കിപ്പോൾ ഈ കടയിൽ അവൈലബിളാണ്. ഓക്കെ, സോ വായുഗുളിക ഇതുപോലെ ബാക്കി ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്ട്സൊക്കെ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരണം. നമുക്കറിയാം ഇയർബഡ്സ് ഒക്കെ ആൾക്കാർ ഇപ്പോൾ ഇയർബഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് പഴയ ചില പ്രായമായ ആൾക്കാർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെവിത്തോണ്ടി തന്നെ അവർക്ക് വേണമായിരിക്കും. അങ്ങനെ ഒരു സാധനം ഡെഫിനറ്റ്ലി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും, ഉപയോഗിക്കില്ലേ? തീർച്ചയായിട്ടും. അങ്ങനത്തെ സപ്പോസ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ടംഗ്ലീനും അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്, ബ്രഷ് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഇതേപോലത്തെ ഉള്ള ചെവിത്തോണ്ടി, അല്ലെങ്കിൽ ഇതേപോലത്തെ ആവണക്കെണ്ണ, ആവണക്കെണ്ണ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, കാരണം അത് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. മുറിവെണ്ണ, മുറിവെണ്ണ അങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലായിരിക്കും, ബാക്കിയെല്ലാം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷിജു തന്നെ ഓൾറെഡി പറഞ്ഞു അമ്മിക്കല്ല്, അരകല്ല് അല്ലേ, അമ്മിക്കല്ല് അരകല്ലെന്നൊക്കെ പല നാട്ടിൽ പല രീതിയിൽ പറയും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടും. ഇങ്ങനത്തെ കുറച്ച് ഒരു 3-4 ഐറ്റംസിന് പേരെയോ ഇവിടെ കിട്ടും, പക്ഷേ ഇവർ വിചാരിക്കും കിട്ടില്ല. നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പം പ്രഷർ കുക്കർ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ, സെയിം പ്രഷർ കുക്കർ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നേരത്തെ പണ്ട് കാലങ്ങളിലാണെങ്കിൽ അത് അവൈലബിൾ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈസി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റൗ, സിംഗിൾ ഇത് വരുന്ന സ്റ്റൗ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു പതിവ്, കാരണം അതൊന്നും ഈസി അവൈലബിൾ അല്ലായിരുന്നു. അതേപോലെ നമുക്കിപ്പം ഈ എല്ലാവിധ നാട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്ന പാത്രങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഈസി അവൈലബിൾ ആണ്. പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഒരാൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു, ഹെവി ആയിരുന്നു. ഇതൊക്കെ ഇപ്പം നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ പപ്പടം നമ്മുടെ എല്ലാവരും വീക്ക്നെസ് ആണ് അല്ലേ. ഇതൊരു ചുമര സാമ്പിളായിട്ട് മാത്രമല്ല, ഞാനൊരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തൊന്നുമില്ല, ആദ്യം കണ്ടൊരു സാധനം എടുത്തുന്നുള്ളു എന്ന് പറഞ്ഞാൽ, ഓ പപ്പടം എന്നല്ല, എന്ത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ കറി പൗഡറുള്ളതായിരിക്കാം, നമ്മുടെ അപ്പത്തിനുള്ള പൊടി, ഇടിയപ്പത്തിനുള്ള പൊടി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ മാത്രം ഒരു കടയിലുണ്ടാവുകയുള്ളൂ, അതോ പല ബ്രാൻഡ് സാധനങ്ങൾ ഓരോ പ്രൊഡക്ട്സിനും ഉണ്ടാവുമോ?
ഒരു ബ്രാൻഡ് മാത്രമല്ല, കാരണം നമ്മൾ കടയിൽ ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വളരെ വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാകും. നമുക്കിപ്പോൾ ഇപ്പോൾ അരി പൗഡർ ഉണ്ട്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം എലൈറ്റിൻ്റെ അരി പൗഡർ ഉണ്ട്, നമുക്ക് ബ്രാഹ്മിൻസിൻ്റെ അരി പൗഡർ ഉണ്ട്, വിശ്വാസിൻ്റെ ഉണ്ട്, സാറാസ് ഉണ്ട്. നമുക്ക് ഡിഫറെൻ്റ് വെറൈറ്റീസ് എത്ര ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ നമ്മുടെ കടയിൽ അവൈലബിൾ ആണ്. കാരണം ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാക്സിമം നമ്മൾ ബ്രാൻഡ് കീപ്പ് ചെയ്യാറുണ്ട്. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യലായിട്ടുള്ളൊരു ചോദ്യം, നമ്മുടെ ഇവിടുത്തെ ഒരു വിലയുടെ കാര്യം. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കട്ടെ, ഇതിപ്പോൾ ഒരു കിച്ചൺ റെസ്റ്റോറൻ്റെ ചിക്കൻ മസാലയാണ്, ഇവിടെ എന്നാ വില കേസാണ് കൊടുക്കുന്നത്? 2.19 ഇവിടെ ചാർജ് ചെയ്യുക. 2 €19 ഇതിപ്പോ ഇവിടെ കൊടുക്കുന്നത്. ഇത് 200 g പ്രോഡക്റ്റ് ആണ് അല്ലെ? 2 €19 എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലൊരു 180-185 rupees ആവും. ഓക്കെ, നാട്ടിൽ ഈ സാധനം ചിലപ്പോൾ ഒരു 50 മുതൽ 60 രൂപയ്ക്ക് ഒക്കെ ആയിരിക്കും. എനിക്ക് നാട്ടിലെ എക്സാക്ട് പ്രൈസ് എനിക്കറിയില്ല, ഞാനൊരു റഫ് എമൗണ്ട് പറഞ്ഞതാണ്, ഒരു 50 രൂപ മുതൽ 60 രൂപ വരെ. അതായത് നാട്ടിലേക്കാളും 3.5 വിലയ്ക്കാണ് ഏതൊരു ഇന്ത്യൻ കടയിലും, ഇവിടെ നിന്നല്ല ഏതൊരു ഇന്ത്യൻ കടയിലോ മലയാളി കടയിലോ അയർലൻഡ് അല്ലെങ്കിൽ യു കെ പോലുള്ള കട സ്ഥലങ്ങളെല്ലാം ഈ ഒരു വിലക്കായിരിക്കും കൊടുക്കുന്നത്. ഇത് നിങ്ങളായിട്ട് തീരുമാനിക്കുന്നതല്ല, ഇതെല്ലാം എല്ലാ കടയിലും സെയിം വിലകളായാലും ചെറിയ ഡിഫറൻസസ് അതിലൊക്കെ വരാം. പക്ഷേ ഇതാണൊരു നോർമൽ റേറ്റ്, അതൊരു 3.5 വിലയാവും. അത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഏത് പ്രൊഡക്റ്റ് എടുത്താലും നിങ്ങൾ ഒരു പൗഡർ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആകാം, ഇങ്ങനെ എന്ത് പ്രൊഡക്റ്റ്, ചിലപ്പം പിള്ളേർക്ക് ഇഷ്ടമുള്ള റസ്ക്, ഇതുപോലെ എന്ത് സാധനം എടുത്താലും ഈ ഒരു നല്ലൊരു ഫ്യൂച്ചർ ആയിട്ടുള്ളൊരു ഡിഫറൻസ് പ്രൈസിൽ കാണാൻ പറ്റുമല്ലേ. അപ്പം നമ്മൾ സാധാരണ മലയാളികളൊക്കെ ആദ്യമേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, 3.5 വില കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം അതിനൊരു എക്സ്പ്ലനേഷൻ ഉള്ളത്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നൊന്ന് പറയാമോ? അത് നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ, നമ്മൾ നാട്ടിൽ നിന്നൊരു സാധനം ഇങ്ങനെ നമ്മൾ ഇവിടെ വരണമെന്നുണ്ട്, അതായതൊരു എക്സ്പോർട്ട് ചെയ്യുന്നതിന് അതിനൊരു നല്ലൊരു എക്സ്പെൻസ് ഉണ്ട്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഡ്യൂട്ടികളുണ്ട്, പല പ്രോഡക്റ്റിൻ്റെ ഡിപ്പെൻസ് അനുസരിച്ച് ഓരോ ഡ്യൂട്ടികൾ, പിന്നെ ഗവൺമെൻറ് ടാക്സുകളെല്ലാം ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഇൻഷുറൻസ്, നമ്മുടെ കടയ്ക്ക് നമുക്ക് ഒരു പബ്ലിക് ലയബിലിറ്റി ഉള്ള ഇൻഷുറൻസ് ആണ് ഉണ്ട്. അപ്പം അതിനൊരു വലിയ എമൗണ്ട് ആവും. നമ്മുടെ കടയുടെ എക്സ്പെൻസുകൾ, റെൻ്റ്, സ്റ്റാഫ്, കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിൽ ഒരു പ്രോഡക്റ്റ് വന്ന് ഈ റേറ്റിലെ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ആൾക്കാർ ചിന്തിക്കാത്ത ചില കാര്യങ്ങളാണ്, ഏതൊരു സ്ഥാപനം നടത്തിക്കണോ അതിൻ്റെതായ എക്സ്പെൻസുകളുണ്ട്. ആൾക്കാർ ഈ സെല്ലിംഗ് പ്രൈസിലേക്കാണ് ആദ്യമേ നോക്കുന്നത്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന എക്സ്പെൻസുകളെ പറ്റി ചിന്തിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഇട്ടിരിക്കുന്ന ലൈറ്റുകൾ തന്നെ ഇവിടെയൊക്കെ ഒന്ന് നോക്കണം, എന്തോരം ലൈറ്റുകളാണ്, ഇത് എന്തുമാത്രം കറണ്ട് ചാർജ്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലെ യൂസേജിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് അത്രയും നമുക്കറിയാം. അതുപോലെ ഹീറ്റിംഗ്, ഇത് 24 hours നിങ്ങൾ ഹീറ്റിംഗ് വെച്ചോണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിലെ പോലെയല്ല. അതുപോലെ തന്നെ ഫ്രീസർ, എത്രമാത്രം ഫ്രീസേഴ്സ് നമുക്ക് ഇതിലെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നല്ലൊരു കറണ്ട് ചാർജ് ആവും അല്ലേ? നമ്മൾ കട തുറന്നു വെക്കുന്നത് രാവിലെ ഒരു 10 മണി ഒരു വൈകുന്നേരം ഒരു 8 മണി വരെ ആയിരിക്കും, ഒരു 8 മണിക്കൂറായിരിക്കും, അല്ലെ 12 മണിക്കൂറോ 10 മണിക്കൂറോ ആയിരിക്കാം. പക്ഷെ ഇത് 24 hours 365 days അതുപോലെ തന്നെയാണ് റെന്റ്. ഈ റെന്റ് ആണ് ഇതുപോലെ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സ്പേസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് റെന്റിനാവും. പിന്നെ അതുപോലെയാണ് ഇപ്പം ഷിജോ തന്നെ എടുത്ത് പറഞ്ഞത്, ഇൻഷുറൻസ് പറഞ്ഞു. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പറഞ്ഞാൽ ഇരിക്കുന്നത് ആ ഒരു ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ലക്ഷങ്ങൾ യൂറോയുടെ ഇൻഷുറൻസ് ആണ് ഇവർ നാളൊരു ക്ലെയിം ഒരു ആവശ്യം വന്നാൽ അല്ലേ, ഒരു ആക്സിഡൻറ്റോ ഒരു തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നല്ലൊരു എമൗണ്ട് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. നമുക്കറിയാം നമ്മളൊരു കാറിന്റെ ഒരു ഇൻഷുറൻസ് പ്രീമിയം തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നു. അപ്പം ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു സാധനത്തിന് എന്തുമാത്രം ഒരു അതൊരു എക്സ്പെൻസ് ആയിട്ട് വരും അല്ലേ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സ്റ്റാഫിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വേജ്. നമുക്കറിയാം നമ്മൾ സാധാരണ ഏത് ജോലിക്ക് അയർലൻഡിൽ അല്ലെങ്കിൽ യു കെയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ഒരു ജോലിക്ക് പോയാൽ നാഷണൽ മിനിമം വേജ് നമ്മുടെ സംഭവം തീർച്ചയായിട്ടും അതിവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും വേണം തീർച്ചയായിട്ടും. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു സാലറിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഇവിടെ തന്നെ ഏകദേശം എത്ര സ്റ്റാഫ് ഇവിടെ മീൻസ് ഫുൾ ടൈമോ പാർട്ട് ടൈമോ ഒക്കെ ആയിട്ട് ഏകദേശം എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? ഏകദേശം 5 പേര് ഈ പല സമയങ്ങളിലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ മലയാളികൾ തന്നെ. അപ്പൊ അതുപോലത്തെ എല്ലാം എക്സ്പെൻസ് മീൻസ് ഈ പറഞ്ഞ സാലറിയും കാര്യങ്ങളും എല്ലാം വരണം. ഇല്ലാത്ത അവരുടെ PRSI ബാക്കി ടാക്സ് കുന്തം കുറച്ച് യൂസ് ചെയ്തെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലാത്തൊരു ഫാക്ടറാണെന്ന് അല്ലെ. പക്ഷെ ആൾക്കാർ പറയുമ്പോ ഓ നാട്ടിൽ 50 രൂപയുടെ സാധനമാണ് ഇവിടെ 150 രൂപയ്ക്ക് വിൽക്കുന്നത്, ആ ഒരു തോട്ടിന് പകരം ഇത് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തീർന്നൊരു പ്രശ്നമുള്ളൂ അല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പം നമ്മള് ആൽഡി, ലിഡിൽ, ടെസ്കോ, ഡൺസ് ഇതുപോലെ കടകളിൽ പോയി നമ്മളൊരു സാധനം മേടിക്കുന്നത് ആ ഒരു സെയിം
പ്രൈസ് തന്നെയല്ല നമുക്കൊരു അരിപ്പൊടിക്കോ അല്ലെങ്കിൽ ഇതിനാവുന്നുള്ളൂ. അതെ അതെ, ആ വില തന്നെ ആവുന്നുള്ളൂ. അതെ, അപ്പൊ നമുക്ക് നമ്മൾ ഐറിഷ് ഫുഡ് മേടിക്കണമെങ്കിൽ ഈ സെയിം എക്സ്പെൻസ് ആവുന്നുണ്ട്. അപ്പൊ ആ സെയിം എക്സ്പെൻസിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്വന്തം നാടൻ ഭക്ഷണം നമുക്ക് കഴിക്കാനായിട്ട്. അല്ലെ, ഇതാ ആൾക്കാർ ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതല്ലാതെ എനിക്കൊന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഞാൻ പല മലയാളി കടകളിലും അയർലൻഡിൽ പോയിട്ടുണ്ട് ആസ് എ കസ്റ്റമർ. ഓക്കെ, അപ്പൊ അവിടെയെല്ലാം ഞാൻ ചില കടകളിലുണ്ട്, ചില കടകളിൽ ഒത്തിരി ഇല്ല. ഒരു സംഭവം ഞാൻ ഈ ഒരു കടയിൽ ഞാൻ നോട്ട് ചെയ്തത്, നിങ്ങൾ പ്രൈസിങ് എല്ലാ പ്രൊഡക്ട്സിനും കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാ പ്രൊഡക്ട്സിനും പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല മലയാളി കടകളിലും അല്ലെങ്കിൽ ഇന്ത്യൻ കടകളിലും അയർലൻഡിൽ എല്ലാ പ്രൊഡക്ട്സിനും ഇല്ല, കുറേ അധികം പ്രൊഡക്ട്സിനാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ പ്രൊഡക്ട്സിനും പ്രൈസിങ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ച് എന്തുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു ഒരാൾക്ക് കൊടുക്കുന്ന അതേ പ്രൈസ് തന്നെ മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം അവർക്കറിയാൻ പറ്റും. രണ്ടാമത് അത് വളരെ ഈസിയാണ്. ഇപ്പം ഒരാൾക്ക് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കേണ്ട കാര്യമല്ല, അവിടെ തന്നെ പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിയും പ്രൈസ് ഇതാണ്, അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ഇതാണെന്ന് അറിയാം. നമുക്ക് വന്ന് ചോദിക്കണമില്ല, ആ പ്രൈസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ സാധനം എടുത്തുകൊണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇവൻ ഐറിഷ്കാർ ധാരാളം ഇവിടെ വന്ന് മേടിക്കും, അവർക്കൊരു തെറ്റിദ്ധാരണ വേണ്ട, അവരുടേത് ഗോൾഡ് പൈസ ചാർജ് ചെയ്യുന്നു, മലയാളിയുടെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ മച്ചാൻ മച്ചാനല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ നമ്മൾ മലയാളിയുടെ മേടിക്കുന്നു, ആ ഒരു തെറ്റിദ്ധാരണ അവർക്കും വേണ്ട. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എല്ലാ മലയാളി കടകളിലും നിങ്ങൾ തന്നാൽ ചിലപ്പോൾ ഇത് കാണാൻ പറ്റണമെന്നില്ല, എല്ലാ മലയാളി കടയിലും ഈ ഒരു സംഭവം പ്രൈസിങ് ചിലപ്പം കാണാൻ പറ്റണമെന്നില്ല. ഇവിടെ പല ബ്രാൻഡുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് നോക്കി തന്നെ ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, ഇപ്പം ഡേഡി മില്ലറ്റിൻ്റെ ഇത് നല്ല ചെണ്ട കപ്പ, നല്ല ഫുൾ കപ്പ. അതുപോലെ തന്നെ നമുക്ക് എനിക്കൊന്ന് ചെറിയ കപ്പയും വരുന്നുണ്ട്, നമുക്ക് സ്ലൈസ് ചെയ്ത കപ്പയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഡേഡി മില്ലറ്റിൻ്റെ കപ്പകൾ, ചെണ്ട കപ്പയുണ്ട്, അല്ലാത്ത കപ്പയുണ്ട്. അതുപോലെ തന്നെ അല്ല തേങ്ങാക്കൊത്ത്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക, സ്ലൈസ് ചെയ്ത വെണ്ടയ്ക്ക, മൂരിങ്ങയ്ക്ക, ഇങ്ങനെ എല്ലാ ഇതെല്ലാം ഫ്രോസൺ സാധനങ്ങൾ. നമ്മുടെ നാട്ടിലെ എന്ത് പ്രോഡക്ട്സ് നമുക്ക് ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടാറുണ്ട്? ചക്കക്കുരു, ചക്കക്കുരു, ഒരു മാങ്ങയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പച്ചമാങ്ങ ഉണ്ടോ? പച്ചമാങ്ങയുണ്ട്, പക്ഷെ ഇപ്പോൾ ഇപ്പൊ ഓട്ടോ സ്റ്റോക്ക് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് നാടൻ ഭക്ഷണങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇനി ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി തല്ലിത് തൽക്കാലം തിരിച്ചു വെച്ചോ, നടക്കി വെച്ചോണം. ഈ പ്രൈസിങ് കാണിക്കാനായിട്ട് നമുക്ക് എല്ലാ ബ്രാൻഡുകളുടെയും പ്രൈസിങ് നമുക്ക് ഇവിടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ചതിക്കപ്പെടുന്നില്ല എന്ന് ഇവര് വ്യക്തമായിട്ട് ഈ ഒരു കടയിൽ കാണിക്കാനായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പല പ്രോഡക്ട്സ് നമുക്ക് ഒരു പർട്ടിക്കുലർ സാധനം വേണം. ഫോർ എക്സാമ്പിൾ ഒരു കൊറിയാണ്ടർ പൗഡർ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഇപ്പം ഇപ്പം കാണിച്ച ആ ബ്രാൻഡ്, ഇതിപ്പോൾ കിച്ചൺ പ്രഷർ, സാറാസ് ഉണ്ട്, ഹീരയുണ്ട്, ഇങ്ങനെ ഒന്നും വേണ്ട, കുറേ അധികം ബ്രാൻഡുകളുടെ സെയിം പ്രൊഡക്ട്സിന് നമുക്ക് അവൈലബിൾ ആണ്. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഈ ശ്രീലങ്കൻ പ്രൊഡക്ട്സ് വരെ ഞാൻ കാണാനായിട്ട്, ഒരു ശ്രീലങ്കൻ പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? ഇതൊരു ശ്രീലങ്കൻ പ്രൊഡക്റ്റാണ്. ഇതെന്താ ഈ കറി പൗഡറിനെ പറ്റി ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഇത് ശ്രീലങ്കയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കറി പൗഡറാണ്. ഇത് അവർ മോസ്റ്റ്ലി എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ കറികൾക്കും ഉപയോഗിക്കാവുന്ന ഒരു വേണമെങ്കിൽ ഓൾ പർപ്പസ് കറി പൗഡർ എന്ന് വേണം പറയാം. കാരണം എല്ലാ പർപ്പസിനും ഉപയോഗിക്കാവുന്ന ഒരു കറി പൗഡറാണ് ഇത്. നമുക്ക് ഇവിടെ സാധാരണ ഒരു മലയാളി കടയിൽ പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വരത്തില്ല, പക്ഷേ ഇത് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, നമുക്കിത് നല്ല കസ്റ്റമേഴ്സും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്നെ ഈ ഒരു ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ച്. ഞാനിപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഡിഫറെന്റ് പ്രോഡക്ട്സ്, ഇത് റസ്ക് ആണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ റസ്ക് അല്ലെങ്കിൽ അതുപോലെ വേറെ എന്ത് സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനങ്ങളാണ് നമ്മുടെ നാടൻ സാധനങ്ങൾ? ഇഷ്ടപ്പെട്ട നമുക്ക് നാടൻ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ബ്രിട്ടാനിയുടെ തന്നെ ഡൈജസ്റ്റീവ്, ഇപ്പൊ പുതിയതായിട്ട് ബ്ലാക്ക് സീഡ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വരുന്നുണ്ട്, അത് വളരെ നല്ല, ഞാൻ അതിന്റെ ഒരു സാമ്പിൾ കാണിക്കാം. അതൊരു വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്, ടേസ്റ്റി ആണ്, ഹെൽത്തി ആണ്. അതേപോലെ റസ്കുകളുണ്ട്, പിന്നെ വോഫിൾസുകളുണ്ട്, ബ്രിട്ടാനിയുടെ തന്നെ ഒക്കെ വോഫിൾസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ നാടൻ ഐറ്റംസ്, മിക്സർ, കുറെ ഇങ്ങനത്തെ പിന്നെ ബനാന ചിപ്സ് വറുത്തത്, ഇങ്ങനത്തെ കുറെ നാടൻ പ്രോഡക്ട്സ് ഉണ്ട് അല്ലേ? അതെ. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമുള്ള പാൽപ്പൊടി, നാടൻ പാൽപ്പൊടി ഉണ്ടോ? സെറിലാക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? കുറുക്ക് പോലത്തെ ഇത്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം അല്ലേ? അപ്പൊ നാട്ടിൽ നിന്നൊക്കെ വെറുതെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ചുമന്നുകൊണ്ട് ഒരു കാര്യം വരുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ
കടലമുട്ടായി ഞങ്ങളുടെ നാട്ടിൽ കടലമുട്ടായി അതെ ഓരോ നാട്ടിൽ പറഞ്ഞത് എനിക്കറിയാം എനിക്ക് വന്ന കോഴിക്കോടൊക്കെ ഇതിന് കപ്പലിന്റെ മുട്ടായി എന്നാണ് പറയുന്നത് ലിറ്റിൽ ഹാർട്ട് ബിസ്ക്കറ്റ്സ് അല്ലേ ഇതേപോലെ നമ്മള് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആദ്യം നാളായോ അയർലൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി ഇല്ല ആദ്യം നാളായിട്ടില്ല അതേപോലെ നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മള് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് അവൈലബിൾ ആയിട്ട് തേൻമുട്ടായി അറിയാം തേൻമുട്ടായി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടുന്നത് തേൻമുട്ടായി ഇപ്പൊ ഉടനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അത് അവൈലബിൾ ആണ് വെരി ഗുഡ് നമുക്ക് നമ്മൾ സാധാരണ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോലും ഓഫറുകൾ കാണാറുണ്ട് ഒന്നെടുത്ത ഒന്ന് ഫ്രീ അല്ലെ നാലെടുത്ത രണ്ട് ഫ്രീ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ സാധാരണ മലയാളി കടകളിൽ നിങ്ങൾ ഓഫറുകൾ കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയാം ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല ഓഫറുകളും പല പ്രൊഡക്ട്സിനും കണ്ടിട്ടുണ്ട് അത് എപ്പോഴൊക്കെയാണ് ഓഫർ വരുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് സപ്ലയർ ആണോ തീരുമാനിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും കറന്റ് ഓഫർ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാനായിട്ട് കിടപ്പുണ്ടോ ഇതിനകത്ത് മൂന്ന് രീതിയിലാണ് ആ ഓഫറുകൾ ഉള്ളതെന്ന് നമ്മൾ സീസണൽ ആയിട്ടുള്ള ഓഫറുകൾ ഉണ്ടാവും അത് നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ ചിലത് സപ്ലയേഴ്സ് തീരുമാനിക്കാറുണ്ട് ഇപ്പൊ ചില പർട്ടിക്കുലർ ടൈമിൽ ചില പ്രോഡക്റ്റുകൾ ഓഫർ ഇടാറുണ്ട് അപ്പൊ അത് ആണെങ്കിൽ ചെയ്യാറുണ്ട് പിന്നെ നമ്മളും ഇപ്പൊ ചില ഫെസ്റ്റിവല് ചില ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളും നമ്മുടേതായ രീതിയിലുള്ള ഓഫറുകൾ ഇടാറുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ഓഫറുകൾ നമ്മൾ കടയിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഞാനിപ്പോ ഈ നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓയിൽ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ഇവിടെ ഉള്ള പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് പാരച്യൂട്ടിന്റെ ഒക്കെ ഓയിൽ കൊടുക്കും അത് ഇവിടെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് തണുത്ത് മലിച്ചു പോകും അപ്പൊ നമ്മള് ഹീറ്റ് ചെയ്തെടുത്താലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ടോയ്ലുകൾ ഇതൊരിക്കലും ഫ്രീസ് ആവില്ല ഇത് ഈ ഒരു എന്ത് തണുത്ത കാലാവസ്ഥയാണെങ്കിലും ഇതൊരിക്കലും ഫ്രോസൺ ആവാതെ ഫ്രീസ് ആവാതെ ഇത് ഇങ്ങനെ തന്നെ അല്ലെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ ഇത് നവരത്ന ഓയിൽ ഒന്നും വലുതായിട്ട് അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് നവരത്ന ഓയില് അവൈലബിൾ ആണ് നമുക്ക് ഫെയർ ആ ലവ്ലി ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ലെക്സ് സോപ്പ് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അതേപോലെ നാട്ടിലെ പി എസ് സോപ്പ് അവൈലബിൾ ആണ് മെഡിമിക്സ് നമുക്ക് അവൈലബിൾ ആണ് ഈസിലി ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ലൈബോയ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലൊരു സംഭവമാണ് ഈ കാണുന്ന ഗ്യാസ് കുറ്റി അതെ നമ്മൾ നാട്ടില് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പോലത്തെ ഗ്യാസ് കുറ്റിയാണ് ഗ്യാസ് കുറ്റി ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനൊരു ഗ്യാസ് കുറ്റി ആദ്യം വരുന്ന ആൾക്കാർക്ക് ഒരു ഗ്യാസ് കുറ്റി ഇല്ല അപ്പൊ വിത്ത് ഗ്യാസ് കുറ്റി എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കുന്നത് എത്ര യൂറോ ഗ്യാസ് കുറ്റി പതിനഞ്ച് യൂറോ ആണ് എക്സ്ട്രാ ഗ്യാസ് കുറ്റി ചാർജ് ചെയ്യുന്നത് നമ്മളിപ്പോ 26.50 ആണ് ഒരു ഗ്യാസ് സിലിണ്ടർ ചാർജ് ചെയ്യുന്നത് പ്ലസ് 15 യൂറോ എക്സ്ട്രാ നമ്മൾ റീപ്ലേസ് ചെയ്തോണ്ടാകും സ്പെഷ്യൽ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും വേണോ വീടുകളിൽ ഉപയോഗിക്കാനായിട്ട് വീടുകളിൽ ഈ സൈസ് സിലിണ്ടറിൽ ഉപയോഗിക്കാൻ സ്പെഷ്യൽ ലൈസൻസോ അങ്ങനൊന്നും വേണ്ട നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനുള്ളത് അപ്പൊ അതിനുള്ള സ്റ്റവ് നാട്ടിൽ കൊണ്ടുവരണോ അതോ നമുക്ക് ഇവിടെ നമുക്കിവിടെ അവൈലബിൾ ആണ് സ്റ്റവ് നമുക്ക് രണ്ട് ബർണർ സിംഗിൾ ബർണർ ഉള്ളത് എല്ലാം നമുക്ക് അവൈലബിൾ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നാട്ടിൽ നമ്മുടെ നല്ല ഇരുമ്പിന്റെ ചട്ടി ഉണ്ട് അല്ലെ നമുക്ക് ഈ ബീഫ് ഒക്കെ ഇങ്ങനെ വറുത്ത് പോരാനായിട്ട് അതെ ആ സാധനം നമുക്ക് ഇരുമ്പിന്റെ നമ്മുടെ നാട്ടിൽ ഉരുളി എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഇരുമ്പിന്റെ തന്നെ ഉണ്ടോ അതോ അലുമിനിയം സ്റ്റീൽ ഒക്കെ ആണോ അല്ല ഇരുമ്പിന്റെ അലൂമിനിയം ഉണ്ട് ഇരുമ്പിന്റെ ഉണ്ട് ഞാൻ അതെടുത്ത് ചോദിക്കാൻ കാരണം ഇരുമ്പിന്റെ ചട്ടി ഞാൻ പണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരെണ്ണം എനിക്കൊന്ന് 10 കിലോ എങ്ങാണ്ടുണ്ട് ഒരു ചട്ടി അതുപോലെ നമ്മുടെ ഒരു ലഗേജിന്റെ പകുതി അങ്ങ് പോയി അപ്പൊ ഇതൊന്നും ബുദ്ധിമുട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുപോയി യാതൊരു ആവശ്യമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് മാഗി ന്യൂഡിൽസ് അല്ലേ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ചിങ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ന്യൂഡിൽസുകൾ അല്ലേ ഇത് സിംഗപ്പൂർ കറി ഫ്ലേവർ ഉണ്ട് ഷെസ്വാൻ ന്യൂഡിൽ ഉണ്ട് മഞ്ചൂരിയൻ ഉണ്ട് ഇങ്ങനെ ഈ മൂന്ന് ഫ്ലേവേഴ്സ് ആണോ ഉള്ളത് ഇത് മൂന്ന് ഇതാണ് മെയിൻലി പോപ്പുലർ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് അറിയാം ആട്ട കാര്യങ്ങളെല്ലാം ഇതിപ്പം ചക്കിയാട്ടല്ലേ ചക്കി ഫ്രഷ് ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ ആട്ടകൾ തന്നെ ഒരു വെറൈറ്റി ഓഫ് അല്ലെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ നമുക്ക് ഓഫറിലെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ഫിഷ് മലയാളിക്കടയിൽ അവൈലബിൾ ആയിട്ടുള്ളതിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ സ്വന്തം ഷാചേട്ടൻ ഷാചേട്ടാ നാട്ടിലെവിടെയാ കോഴിക്കോട് നാട്ടിൽ കോഴിക്കോട് ഇനി ഇവിടെ എന്തൊക്കെ ഫ്രഷ് ഫിഷ് ആണ് നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഫിഷുകൾ നമ്മൾ നാരങ്ങ പ്രൈസിൽ വരുന്നത് സീബാസ് സീബ്രീം പിന്നെ മാക്കൾ
പിന്നെ കിങ് ഫിഷ്, സാൽമൺ, സോ വെറൈറ്റി ഓഫ് ഫിഷുകൾ ഉണ്ട് നമുക്ക്. പക്ഷേ എല്ലാ വീക്കിലും പിന്നെ റെഗുലറായിട്ട് നമുക്ക് എന്താ പറയുക ഓർഡർ ചെയ്യുന്ന ഫിഷ് കൊടുക്കാൻ പറ്റാറില്ല, കാരണം ചിലപ്പോൾ ഡിഫറൻസ് വെതറിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഫിഷ് ചില ആഴ്ചകളിൽ അവൈലബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സീബാസ്. പലപ്പോഴും പലർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോൾ പേര്, സീബാസ് ആൻഡ് സീ ബ്രീസ്. ടേസ്റ്റി ഫിഷുകളാണിത്, ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ നല്ല ഫിഷുകളാണ്. അതുപോലെ നമ്മുടെ നാടൻ ഫിഷുകൾ, അതായത് മത്തി, അയല, ഇതുപോലെയുള്ള നാടൻ എന്ത് മീനുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നാടൻ പിന്നെ ഫ്രോസൺ ഫിഷുകളാണ് നമുക്ക് ഇപ്പം നിലവിലുള്ളത്. അതല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം അയർലൻഡിൽ പുതിയതായിട്ട് ഇപ്പം നാടൻ ഫിഷ് കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. അവരായിട്ട് നമ്മൾ ഇത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേവലം കൂടി എത്തിക്കാനുള്ള രീതിയിൽ മലയാളികൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ ആ ഫിഷ് കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ചെമ്മീൻ, കരിമീൻ, ഇതുപോലെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇനിയും കൊണ്ടുപോയി kind of fish നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി അറിയാമല്ലോ, നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പ്രൈസ് കൂടുതലായിരിക്കും. അതുപോലെ മീറ്റ് ഐറ്റംസ് നമുക്കറിയാം, ലാംബ് അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ, ഇതുപോലത്തെ മീറ്റ് ഐറ്റംസ് എന്തൊക്കെ നമുക്ക്? മീറ്റ് ഐറ്റംസ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ഹലാലിനാണ്. ഹലാൽ ഷോപ്പ് എന്ന രീതിയിൽ നമ്മൾ ഹലാൽ മീറ്റുകളാണ് ചെയ്യുന്നത്. ഇപ്പം ബീഫ്, ലാംബ്, ചിക്കൻ എല്ലാം അവൈലബിൾ ആണ് നമുക്ക്. ഈ മീന്, ബീഫ് ഇതെല്ലാം നിങ്ങൾ അസിറ്റീസ് ആണോ കൊടുക്കുന്നത് അതോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ആ രീതിയിൽ കൊടുക്കും? അത് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്നത് ക്ലീൻ ചെയ്താണ് കൊടുക്കുന്നത്. ചില സ്പീക്കുകൾ നമുക്ക് ആള് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലീനിങ് ഇല്ലാതെ കൊടുക്കാറുണ്ട്. പക്ഷെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം സ്റ്റാഫോ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തവരെ കൊടുക്കും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഫിഷിന് ഓർഡർ എടുക്കാറുണ്ട് അല്ലേ, ചില സമയത്ത് ഇത് അവൈലബിൾ അല്ലാതെയും വരും. എനിക്കറിയാം, ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തു എനിക്ക്, പക്ഷെ ഞാൻ കളക്ട് ചെയ്യുന്ന സമയത്ത് വന്ന് എനിക്ക് സാധനം കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ആസ് എ കസ്റ്റമർ. പക്ഷെ ചില കസ്റ്റമേഴ്സ് അതിന്റെ റീസൺ അറിയില്ലാത്തതുകൊണ്ട് അവര് സാറ്റിസ്ഫൈ അല്ലാതെ കടയിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവന് അവൈലബിൾ അല്ലാതെ വരുന്നതിന്റെ ഒരു കാരണം? അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സീ ഫിഷ് ആകുമ്പോൾ അവർക്ക് ഈ വെതറിന്റെ ഒരു പ്രശ്നമുണ്ട്. വെതർ മാറിക്കൊണ്ടിരിക്കുക, സ്പാനിഷ് ഫിഷ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഈ അയില മത്തി ഇതൊക്കെ വരുന്നത് സ്പെയിനിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ വെതറിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. നമുക്ക് ഇത് ലാസ്റ്റ് ടൈമിലാണ് അവരുടെ ഹോൾസെയിലുകാരുടെ ഇത് കിട്ടുന്നത്, റിപ്ലൈ കിട്ടുന്നത് അവൈലബിൾ അല്ല. സോ അത് നമ്മുടെ കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്ന കംപ്ലീറ്റ്ലി വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു മെയിൻ കച്ചവടം ചിലപ്പോൾ നമുക്കത് സമയത്തിന് ഡെലിവറി കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇത് സാധാരണ എല്ലാ കടകളിലും സംഭവിക്കുന്നതാണ്, ഇവിടെ മാത്രമല്ല. അത് മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്കറിയാം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷുകാരുടെ കടയിൽ, ഐറിഷുകാരുടെ കടയിൽ പോയി അവർ നേരത്തെ ഇതുപോലെ പ്രീ ഓർഡർ ചെയ്തിട്ടല്ല സാധനം ഉള്ളപ്പോൾ എടുത്ത് വെക്കുന്നു, ആവശ്യക്കാരെ വന്ന് മേടിച്ചിട്ട് പോകുന്നു. നമ്മള് മലയാളികൾക്ക് കൂടുതൽ എളുപ്പമാകാൻ വേണ്ടി നേരത്തെ ഓർഡർ എടുത്ത് അവരെ എന്തൊക്കെയാണ് ഇനി അടുത്ത ആഴ്ച വരാൻ സാധ്യതയുള്ള ഫിഷ് എന്ന് പറഞ്ഞ് നേരത്തെ അവരെ അറിയിച്ചിട്ട് ഓർഡർ എടുത്തിട്ട് ഇങ്ങനെ അൺഅവൈലബിൾ ആയിട്ട് വരുമ്പോഴാണ് അവർക്കൊരു ചെറിയൊരു സങ്കടം വരുന്നത് അല്ലേ? അതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, പിന്നെ ഫിഷ് നമ്മൾ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലാണ് ചെയ്യുന്നത്. ഫിഷ് അറിയാലോ, ഭയങ്കര സ്മെല്ലി ആയിട്ടുള്ള സംഭവമാണ്. നമുക്കാണെങ്കിൽ ഇനഫ് വെന്റിലേഷൻ ഇല്ല, അപ്പോൾ കടയിലേക്ക് വരുമ്പോൾ അത് ഫിഷിന്റെ സ്മെല്ല് രണ്ട് ദിവസം കൊണ്ട് തീർക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് അടുത്ത വീക്കിലേക്ക് നമുക്കത് എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കുന്നു, എല്ലാം ക്ലിയർ അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ എനിക്കറിയാം, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇത്രയും നേരം ഈ ഒരു റെക്കോർഡിംഗിന്റെ സമയത്ത് ഇവിടെ നിന്നിട്ടും ആ ഒരു ഫിഷിന്റെ ഒരു മണം ഇവിടെ നമുക്ക് ഇല്ല. ഇവിടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഈ ഒരു ഏരിയ ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം പ്രീ ഓർഡർ എടുക്കുന്നതിന്റെ വേറൊരു ഉദ്ദേശം എന്താ വെച്ചാല്, നമ്മൾ ഫിഷ് ഒരിക്കലും നിറയെ ഫിഷ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് മൂവ് ആയിട്ടില്ലെങ്കിൽ അതായോ ചീത്തയായി പോകും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ ഡീഫ്രോസ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, അത് ആ വീക്കിൽ വരുന്നത്. അപ്പം എപ്പോഴും നമ്മള് കസ്റ്റമർ എടുക്കുന്ന ഓർഡർ എടുക്കുന്നതിന് കുറച്ചുകൂടി ഒന്ന് രണ്ട് പ്രോസസ് എക്സ്ട്രാ എടുക്കും. ചില സമയങ്ങളിൽ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല പെട്ടെന്ന് തീർന്നു, അങ്ങനെയൊക്കെയാണ്. കുഴപ്പമില്ല, മലയാളികളെ ഒരു നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആള് മലയാളി കടയിലെ അനിൽ എന്നാണ് പേര്. അനിലെ നാട്ടിലെവിടെയാണ്? നാട്ടിൽ കോട്ടയം. കോട്ടയംകാര, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കടയിലേക്ക് രാവിലെ വന്ന് തുറക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കൊരു സർട്ടൻ ചെക്ക് ലിസ്റ്റ് കാണും, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടല്ലേ. ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ചെക്ക് ലിസ്റ്റ് സ്റ്റാഫ് എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മൾ കൃത്യമായിട്ടാണ് ഈ കട ആദ്യം തുറന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഫ്രീസറിന്റെ റെക്കോർഡിംഗ് എല്ലാം, ടെമ്പറേച്ചർ സെറ്റിംഗ്സും അതിന്റെ കാര്യങ്ങളെല്ലാം. പിന്നെ ആണെങ്കിൽ കോൾഡ് റൂം പോയി ചെക്ക് ചെയ്യണം. പിന്നെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എവറി ടു അവേഴ്സ് നമ്മളാണെങ്കിൽ പോയി ഫ്രീസറിന്റെ പിന്നെ ചെക്ക് ലിസ്റ്റ് ചെയ്യണം, മേക്കിംഗ് ഷുവർ അതാണെങ്കിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ആകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ബാക്കി വേറെ എന്തായിരിക്കും? നമ്മൾ സാധാരണ ഇപ്പം മറ്റുള്ളവരുടെ അറിവിലേക്ക് നമ്മൾ, നമ്മളിപ്പോൾ ഒരു ഫ്രഷ് പ്രോഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പം മീറ്റുകൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ സാധാരണ അവർ കൊണ്ടുവരുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ ആ വണ്ടി മുതൽ നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. വണ്ടി ആദ്യം ചെക്ക് ചെയ്യാറുണ്ട്, ഇത് ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണോ, അതിനുശേഷം അത് പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട് അതിൻ്റെ എല്ലാ ഡേറ്റുകളും കാര്യങ്ങളും.
നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഫിഷിൻ്റെ ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. സാധാരണ മറ്റുള്ളവർക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഫ്രഷ് പ്രോഡക്റ്റുകൾ വിൽക്കുന്നത്. നിങ്ങൾ ഡ്യൂറിംഗ് ദ ഡേ എവറി ഇത്ര മണിക്കൂർ മിനിറ്റ് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഫ്രീസർ ഫ്രിഡ്ജ് കാര്യങ്ങളുടെ എല്ലാം ടെമ്പറേച്ചർ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും എവറി ടു അവേഴ്സിൽ നമ്മൾ എല്ലാ ഫ്രീസറിൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ടെമ്പറേച്ചർ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്, അത് റെക്കോർഡും ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിൽ എനിക്കിവിടെ കുറച്ച് പച്ചക്കറി ഫ്രഷ് ആയിട്ടുള്ളത് കാണാം. നമ്മുടെ നാടൻ സാധനങ്ങൾ അല്ലേ, പച്ചമുളകുണ്ട്, പാവയ്ക്ക ഉണ്ട്, ഇങ്ങനെ ഉള്ളി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഡയറക്റ്റ് നാട്ടിൽ നിന്നോ വരുന്നതാണോ അതോ വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നോ വല്ലതും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണോ? നമ്മുടെ പ്രോഡക്റ്റുകൾ സപ്പോസ് ഇപ്പോൾ പാവയ്ക്ക അല്ലെങ്കിൽ ഓക്ര, വെണ്ടയ്ക്ക, പയറുകൾ, അതെല്ലാം നമ്മുടെ പച്ചമുളക്, ഇത് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്നതുകൊണ്ട് പല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വരുന്നതുകൊണ്ട് അത് ഡിപ്പെൻസ് അപ്പോൾ അവൈലബിലിറ്റി ആണ്. ഇപ്പോൾ സീസൺ വൈസ് ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് അവൈലബിൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ നിന്നുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ നാടൻ തേങ്ങ, അതുപോലെ ഒന്നുണ്ടെങ്കിൽ ചേന, കിഴങ്ങ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കുണ്ട് അല്ലേ. ഇതെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന സാധനം ഡാബർ ചവനപ്രാശം. ഈ സാധനം നമുക്ക് ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയുർവേദിക് പ്രോഡക്റ്റ്സ് അവൈലബിൾ അല്ല, പക്ഷേ ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് അല്ലേ? അത് ആയുർവേദിക് പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ ആ കമ്പനിക്ക് അത് അങ്ങനെ തന്നെ വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഒരു മലയാളിയാണ് ക്യാവനിൽ താമസിക്കുന്ന മലയാളി, നിങ്ങളിപ്പോ ഇവിടെ താമസിക്കാണ്ട് എത്ര വർഷമായി? ഞാനിപ്പം ക്യാവനിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷം. 6 വർഷമായി. അയർലൻഡിൽ വന്നിട്ട് 11 വർഷത്തോളം. 11 വർഷം. ഓക്കേ, അതിൽ പകുതി ഇപ്പം ക്യാവനിൽ തന്നെയാണ്. അതെ. ക്യാവനിലെ മലയാളികളോട് എന്താ പറയാ? നമുക്ക് വളരെ നല്ല കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പം അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു സപ്പോർട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും. ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ഷോപ്പിൻ്റെ ഒക്കെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അല്ല മുമ്പോട്ട് പോകുന്നത്. അതേപോലെയുള്ളൊരു സപ്പോർട്ട് അവൈലബിൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. പ്രത്യേകം നമുക്ക് അവരെയൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകത്തില്ല. ആ രീതിയിൽ എല്ലാവരും നമ്മളെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകം നമ്മുടെ ക്യാവലിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.